വെറുതെയല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലൂടെ മലയാളികൾക്ക് മുന്നിലെത്തിയ മഞ്ജു പത്രോസ് സ്വപ്രയത്നം കൊണ്ടാണ് സിനിമയിലും ടെലിവിഷനിലും തൻ്റെതായ ഒരിടം നേടിയെടുത്തത്. കരിയറിൽ മാത്രമല്ല ആഗ്രഹിച്ചത് നേടിയെടുക്കാൻ ജീവിതത്തിലും മഞ്ജു ഒരുപാട് കഷ്ടപ്പെട്ടു. പല വാടക വീടുകളിലായി ജീവിച്ച മഞ്ജു അടുത്തിടെയാണ് സ്വന്തമായി ഒരു വീടെടുത്തത്. വെറുതെയല്ല ഭാര്യ റിയാലിറ്റി ഷോയിലൂടെ ജീവിതം മാറിമറിഞ്ഞ ഒരേയൊരു മത്സരാർത്ഥി ഒരുപക്ഷെ മഞ്ജു പത്രോസ് മാത്രമായിരിക്കും. ശേഷം ബിഗ് ബോസ് മലയാളത്തിലും മത്സരാർത്ഥിയായി മഞ്ജു എത്തിയിരുന്നു. ഇപ്പോഴിതാ മദേഴ്സ് ഡേക്ക് തൻ്റെയും തൻ്റെ പ്രിയ സുഹൃത്ത് സിമിയുടെയും അമ്മയ്ക്ക് നൽകിയ സർപ്രൈസിൻ്റെ വീഡിയോ ആണ് മഞ്ജു പത്രോസ് പങ്കുവച്ചിരിക്കുന്നത്. അമ്മമാർക്ക് കിടിലൻ ഒരു പ്രാങ്കും പ്രേക്ഷകർക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക എന്നതുമായിരുന്നു മഞ്ജുവിൻ്റെയും സുഹൃത്ത് സിമിയുടെയും ഉദ്ദേശം. ഇരുവരും അവരുടെ യൂട്യൂബ് ചാനലായ ബ്ലാക്കിസിലൂടെയാണ് വീഡിയോ പങ്കുവച്ചത്. അമ്മമാർക്ക് ഡ്രസ്സ് വാങ്ങിക്കാനായി പോകുന്നതും അതിനിടയിലുണ്ടാവുന്ന അപ്രതീക്ഷിത സംഭവങ്ങളുമാണ് വീഡിയോയിലുള്ളത്. ഇപ്പോൾ സിനിമയൊന്നുമില്ലേ എന്ന് ചോദിച്ച് രണ്ട് പുരുഷന്മാർ ഇരുവരോടും സംസാരിക്കാൻ എത്തിയത് മുതലാണ് പ്രാങ്ക് തുടങ്ങിയത്. സിനിമയേക്കാളും കൂടുതൽ വ്ളോഗാണല്ലേ നിങ്ങൾ രണ്ടാളും എപ്പോഴും ഒന്നിച്ചാണോല്ലോ എന്നും മഞ്ജുവിനോടും സിമിയോടും ചോദിക്കുന്നു. ഇതെന്ത് പാട്, ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്നായിരുന്നു സിമി പറഞ്ഞത്. ഞാൻ അഭിനേത്രി അല്ലാത്തതുകൊണ്ടോ മുഴുവൻ സമയവും എന്നോടൊപ്പം എന്നൊക്കെ പറഞ്ഞാൽ അത് എന്നെ ബാധിക്കുന്നതല്ലേ? സുനിച്ചനെ കാണാത്തതിൽ നിങ്ങൾക്കെന്താണ് കുഴപ്പമെന്നായിരുന്നു മഞ്ജു ചോദിച്ചത്. അതിൽ അവൾക്ക് കുഴപ്പമില്ല, അവളുടെ വീട്ടുകാർക്കും പ്രശ്നമില്ലെന്നായിരുന്നു മഞ്ജുവിൻ്റെ അമ്മ പറഞ്ഞത്. ടാറ്റു അടിക്കുന്നതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്, അത് നാട്ടുകാരി കാണിക്കേണ്ട കാര്യമുണ്ടോ എന്നായിരുന്നു അടുത്ത ചോദ്യം വന്നത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ കാണേണ്ട, നിങ്ങളുടെ ഇഷ്ടത്തിന് നടക്കണമെന്നുണ്ടോ എന്നായിരുന്നു മഞ്ജുവിൻ്റെ അമ്മ ചോദിച്ചത്. ഒരുപാട് സംസാരിച്ച് സീനുണ്ടാക്കാതെ പോവാൻ നോക്കൂ എന്നായിരുന്നു മഞ്ജു പറഞ്ഞത്. ഞാൻ ഒരു നടിയോടാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോളോടാണ് സംസാരിക്കുന്നതെന്നായിരുന്നു അമ്മ പറഞ്ഞത്. മഞ്ജുവിൻ്റെ ഭർത്താവിനെക്കുറിച്ചായിരുന്നു അടുത്ത ചോദ്യം. സുനിച്ചൻ ഗൾഫിൽ ജോലിയെടുക്കാൻ പോയതാണ്, എൻ്റെ മോളെ പറഞ്ഞാൽ ഞാൻ ചൂടാവുമെന്നും അമ്മ പറയുന്നുണ്ടായിരുന്നു. നിങ്ങളെപ്പോലുള്ള സദാചാരക്കാർ എന്ന് ഇല്ലാതാവുന്നു അന്ന് ഈ നാട് നന്നാവുമെന്നായിരുന്നു സിമി പറഞ്ഞത്. സിമിയോടും മഞ്ജുവിനോടും ചോദിക്കാനും പറയാനും അവരുടെ പേരൻസായ ഞങ്ങളുണ്ട്. മഞ്ജു എപ്പോഴും സിമിക്കൊപ്പമാണോ എന്ന് എന്തിനാണ് ചോദിക്കുന്നതായിരുന്നു പിന്നീട് വന്ന ചോദ്യങ്ങൾ. സുനിച്ചനോ സാബുചേട്ടനോ കുഴപ്പമില്ല, പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നമെന്നായിരുന്നു സിമിയുടെ ചോദ്യം. ഇവരോട് രണ്ടുപേരോടും ഹാപ്പി മദേഴ്സ് ഡേ പറഞ്ഞിട്ട് പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണ് മഞ്ജുവിൻ്റെ അമ്മ കരഞ്ഞത്. ഞങ്ങൾ കൂട്ടുകാരാണെന്നായിരുന്നു സിമി പറഞ്ഞത്. അമ്മമാരെ പേടിപ്പിക്കാനല്ല ഇത് ചെയ്തത്, ഏതവസ്ഥയിലും നമ്മുടെ കൂടെ നിൽക്കുന്നത് അമ്മയാണ്, അതൊന്നും മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഇത് ചെയ്തത്. ലോകത്തുള്ള എല്ലാ അമ്മമാരോടും സ്നേഹം മാത്രം, അമ്മമാർക്ക് പകരം വെക്കാൻ ലോകത്ത് ഒന്നുമില്ലെന്നും മഞ്ജു പറഞ്ഞിരുന്നു. ഇതാരും നെഗറ്റീവായി എടുക്കരുതെന്നും മഞ്ജു വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ അനുകൂലിച്ചും പ്രതികൂലിച്ചും കമൻറ്റുകൾ വരുന്നുണ്ട്. ഒന്ന് പേടിച്ചെങ്കിലും സംഗതിയുടെ ഉദ്ദേശശുദ്ധിയെ മാനിക്കുന്നു. മക്കളെ സ്നേഹിക്കുന്ന അമ്മമാർക്കും ആ സ്നേഹം തിരിച്ചറിയുന്ന മഞ്ജുവിനെയും കൂട്ടുകാരിയെയും പോലുള്ള മക്കൾക്കും നല്ലത് മാത്രം വരട്ടെ എന്നാണ് ഒരാൾ കമൻ്റ് ചെയ്തത്.